വെൽക്കം ടു ജോസ്മീസ് ഫുഡി ക്രഷ്. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. എൻ്റെ ലാസ്റ്റ് വീഡിയോ പെപ്പർ ചിക്കൻ ആയിരുന്നു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു മീൻ കൊണ്ടുള്ള ഐറ്റമാണ്. മീൻ പീര എന്ന് പറയും, ചിലരൊക്കെ മീൻ പറ്റിക്കുക എന്നൊക്കെ പറയും. മാങ്ങ ഇട്ട് പറ്റിച്ച ഒരു മീൻ പീരയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ചോറിൻ്റെ കൂടെ മറ്റു കറികളുടെ ഒന്നും ആവശ്യമില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്താണ്, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയതുമാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഈ മീൻ പീരയ്ക്ക് എടുത്തിരിക്കുന്നത് വേളൂരി മീനാണ്. ഇത് അരക്കിലോ മീനാണുള്ളത്. ഈ മീൻ പീരയുടെ അരപ്പിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തേങ്ങ ചിരവിയത്, അര ടേബിൾ സ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ഉലുവപ്പൊടി, പിന്നെ ഒരു 15 കൊച്ചുള്ളി രണ്ടായിട്ട് പിളർന്നത്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇത് മിക്സിയുടെ ചെറിയ ജാറിൽ നമുക്കൊന്ന് ചതച്ചെടുക്കാം. അരയരുത് അധികം, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. തേങ്ങ ഞാനിപ്പോൾ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് തേങ്ങ അളവ് കൂടുതലുള്ള കാരണം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ചതയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിതൊരു 3 പ്രാവശ്യമായിട്ടാണ് ചതച്ചെടുത്തത്. ഇനി അതിലേക്ക് നമുക്ക് ഈ എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കാം. മീൻ പീരയ്ക്ക് എപ്പോഴും ഈ തേങ്ങയുടെ അരപ്പ് കൂടുതൽ വേണം. ഇതിപ്പം 1/2 കിലോ മീൻ ഞാൻ എടുത്തിരിക്കുന്ന തേങ്ങ കണക്കാണ്, 1 കപ്പ് തേങ്ങ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, കൂടെ 10 പച്ചമുളക് കീറിയതാണിത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവനുസരിച്ച് പച്ചമുളക് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും യൂസ് ചെയ്യാം. പിന്നെ കൂടെ 2 മാങ്ങ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. മാങ്ങ കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതിന് പകരം കൊടമ്പിളി ആയാലും യൂസ് ചെയ്യാം. മാങ്ങ ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി അതിൻ്റെ കൂടെ 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം നമ്മൾ ഈ സാധനം എടുക്കുന്നതിൻ്റെ അളവനുസരിച്ച് എടുക്കാവുള്ളൂ. ഇതെപ്പോഴും ഇങ്ങനെ പറ്റിയാണ് ഇരിക്കേണ്ടത്, പറ്റിച്ചാണ് എടുക്കേണ്ടത്. അപ്പം വെള്ളം കൂടുതലായിക്കൂടാ. ഇതിപ്പോൾ ഇത്രയും തേങ്ങയും മീനും ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം എടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് മീൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ തീയിൽ നമുക്കിതൊന്ന് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം 1-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ പീര റെഡി ആയിട്ടുണ്ട്. അത് നല്ല പരുവത്തിന് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് വാങ്ങി വെച്ചിട്ട് കടുക് വറക്കാനുള്ള പാത്രം വെച്ച് കൊടുക്കാം. കടുക് വറക്കാനുള്ള ചട്ടി ഇപ്പോൾ സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 3 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കൂടെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയും കറിവേപ്പില ഇപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് മീൻ പീരയിലോട്ട് ചേർത്ത് കൊടുക്കാം. മീൻ പീരയിലേക്ക് നമ്മുടെ കടുക് തളിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ പീര റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒന്നാണ്, വളരെ ടേസ്റ്റിയുമാണ്. എനിക്ക് ചോറ് കഴിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് മീൻ പീര. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതാണ്. ഇനി അടുത്തൊരു വിഭവമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.